ഡഫേദർ എന്ന വാക്കിൻ്റെ അർത്ഥം ദ സർജൻ്റ് പ്രൊട്ടക്ടർ എന്ന് വെച്ചാൽ കളക്ടറുടെ സംരക്ഷകൻ എന്നാണ്. എല്ലാ കളക്ടർ ഓഫീസുകളിലും കളക്ടറുടെ കൂടെ നിൽക്കുന്ന വെള്ളയും വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് ചുമന്ന പട്ടയൊക്കെ ധരിച്ച ഒരാളാണ്. ആ തസ്തികയുടെ പേരാണ് ഡഫേദർ. അങ്ങനെ ഡഫേദർമാർ എല്ലാ കളക്ടറേറ്റിലും ഉണ്ട്. അവർ നല്ല ഉടുപ്പിട്ട് നിൽക്കണമായിരിക്കും, പക്ഷേ അവരാരും ശ്രദ്ധിക്കില്ല. വേഷത്തിൽ രാജാവും അവരുടെ ജീവിതം വളരെ അവശ്യതേറി. അങ്ങനെയുള്ള കഥാപാത്രമാണ് ഡഫേദർ. ആ കഥാപാത്രമാണ് നമ്മുടെ ടിനീട്ടോം ഇതിൽ നായകനായിട്ട് ചെയ്തിരിക്കുന്നത്. ഡഫേദർ അയ്യപ്പൻ എന്ന കഥാപാത്രം. അയ്യപ്പനേക്കാൾ വലിയ എൻ്റെ സുഹൃത്തും മഹാനായ നടനുമായ കലാഭവൻ മണിക്ക് വേണ്ടി എഴുതിയൊരു സബ്ജക്റ്റാണിത്. ഏകദേശം 3 വർഷം മുമ്പ്, അതിനുശേഷം അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക, അദ്ദേഹം നമ്മൾ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് ലെവൽ, ഇമോഷണൽ ലെവൽ വെച്ചിട്ട് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ആ റൂട്ടിൽ എഴുതിയ ഒരു സബ്ജക്റ്റാണിത്. അതിനുശേഷം അതേപോലത്തെ ഒരാളെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ടിനിയെ കുറിച്ച് എനിക്കറിയാം. അദ്ദേഹം വളരെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ വേഷം അദ്ദേഹത്തിലേക്ക് എത്തിയത്. ഈ മണിയും ടിനിയും എന്നുള്ളത് രണ്ടും മികച്ച നടന്മാരാണ്. മണി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് പ്രൂവ് ചെയ്ത ആളാണ്. ടിനി അങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ മണി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ മണി ചെയ്യുമ്പോൾ അത് മണിയുടെ റൂട്ടിലും ടിനി ചെയ്യുമ്പോൾ ടിനിയുടെ റൂട്ടിലും, പക്ഷേ രണ്ടും മികച്ച നടന്മാർ തന്നെയാണ്. അതായത് വളരെ മനോഹരമായി ടിനി ആ കഥാപാത്രം കൈകാര്യം, കാരണം പ്രത്യേകിച്ച് 65 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അയാൾ, അദ്ദേഹം ചെറുപ്പക്കാരനാണ്. ഈ 65 വയസ്സിലുള്ള ട്രാൻസിഷൻ അദ്ദേഹം മനോഹരമായി അതിനു വേണ്ടി കഷ്ടപ്പെട്ടു, അത് ചെയ്തു. വളരെ നല്ല ഒരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. മണിയായിരുന്നെങ്കിൽ മണിയും ചെയ്യും, പക്ഷേ അത് വേറെ ഒരു റൂട്ടിലായിരിക്കും. അത് മണിയുടെ റൂട്ടിലായിരിക്കും, ഇത് ടിനിയുടെ റൂട്ടിലാണ്. പക്ഷേ രണ്ടും കഥാപാത്രവും സേഫാണ്. ഒന്ന് ചോദിച്ചു, അയ്യപ്പൻ ആരാ? എൻ്റെ സർജൻ പ്രൊട്ടക്ടർ, കാവൽക്കാരൻ. ഈ ചിത്ര നായിക എന്ന് പറയുന്നത് മാളവിക നായരാണ്. കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിലൂടെയും പിന്നെ ഊമക്കുയിൽ കൂവുമ്പോൾ എന്ന പോലത്തെ രണ്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചത് കുട്ടിയായിട്ട്. മനോഹര വൈപ്പ് ഒരു സുന്ദരിയായിരിക്കാണ് അവർ. അവരാദ്യമായിട്ട് നായികയായിട്ട് ചെയ്യുന്നതാണ്. വളരെ നല്ല ഒരു കഥാപാത്രമാണ്. ഇതിൽ ആമി അമല എന്ന ഹോം നേഴ്സിൻ്റെ വേഷം, അതാണ് അവർ ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. മനോഹരമായ പാട്ടുകൾക്ക് അവർ നൃത്തം ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ഇതിൻ്റെ സംഗീതം തെന്നിന്ത്യൻ സംഗീത ചക്രവർത്തികളായ രാജാ സാറാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ 3 പാട്ടുകളും അതിമനോഹരമായ പശ്ചാത്തല സംഗീതവും ഈ ചിത്രത്തിലുണ്ട്. അത് നിങ്ങൾ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം വളരെ, അദ്ദേഹത്തിൻ്റെ 1008-ാമത്തെ ചിത്രമാണ് ഈ ഡഫേദർ. അപ്പോൾ അത്രയും ചിത്രങ്ങൾക്ക് സംഗീതം കൊടുത്ത ആളാണ്. അത് അദ്ദേഹത്തെ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമാണ്, ദൈവാദരമാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പാട്ടുകളും റീമ്യൂസിക്കും നമുക്കിതിൽ കാണാനും കേൾക്കാനും സാധിക്കും. ചിത്രത്തിൻ്റെ മെയിൻ ലൊക്കേഷൻ ഒന്ന് ചാലക്കുടി പരിയാരം പരന്തരപ്പള്ളി കനകമല ഏരിയകളായിരുന്നു. പിന്നെ പൊള്ളാച്ചി, പിന്നെ അതിരപ്പള്ളി, പിന്നെ മൂന്നാർ, വട്ടവട, സൂര്യനെല്ലി എന്നീ സ്ഥലങ്ങളാണ് ഈ പടം മൊത്തം ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ വിഷ്വൽസ് ചേഞ്ചുള്ള ലൊക്കേഷനുകൾ ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കഥയും കഥാമൂല്യവും നന്മകളും ഉള്ള ഒരു സിനിമയായിട്ട് ഞങ്ങൾ ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കുടുംബസമേതം അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും പോയി തിയേറ്ററിലിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ല ഒരു ചിത്രമാണ്. നിങ്ങൾ ഈ ചിത്രം കണ്ട് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ വിജയിപ്പിക്കണമെന്നും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഡഫേദർ അയ്യപ്പൻ.